يا حبيب الله അന്യായം ആയത് ഭക്ഷിക്കരുതേ അന്യായം ആയത് തിന്നരുതേ സമ്മതമില്ലാതെ അന്യന്റെ ഉടമസ്ഥതയിൽപ്പെട്ടതിനെ അപഹരിക്കരുതേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നതമായ ആചാരങ്ങളിലൂടെ ഉന്നതമായ നന്മകളിലൂടെ ഉന്നതമായ പ്രമാണങ്ങളിലൂടെ ഉന്നതമായ ജീവിത ബോധനത്തിലൂടെ നന്മയുടെ തിരുപന്ഥാവിലൂടെ ഇന്ന് പണമാണെങ്കിൽ പണം ഇന്ന് പണത്തിന് വേണ്ടി എന്തും എല്ലാം പണത്തിന് വേണ്ടി എല്ലാമെല്ലാം പണത്തിന് വേണ്ടി കലാരംഗം പണത്തിന് വേണ്ടി സാഹിത്യരംഗം പണത്തിന് വേണ്ടി എല്ലാമെല്ലാം പണത്തിന് അടിയറ വെച്ചപ്പോ വില കുറഞ്ഞ് വില കുറഞ്ഞ് മനുഷ്യന്റെ വില കുറഞ്ഞ് വില കുറഞ്ഞ് സ്ത്രീക്ക് സംഭവിച്ച അധപ്പതനത്തെക്കുറിച്ച് ആളുകൾ പരാതി പറയുമ്പോൾ പെണ്ണിനെ പരസ്യപ്പലകയിൽ നിർത്തിയ കമ്പോള സംസ്കാരത്തിന്റെ കുതന്ത്രങ്ങളെ മനുഷ്യർ കണ്ടറിയുന്നില്ല. അവിടെയും പണമാണ്. മാതാവിന്റെ സ്ഥാനത്ത് നിർത്തേണ്ട, പെങ്ങളുടെ സ്ഥാനത്ത് നിർത്തേണ്ട, സഹധർമ്മിണിയുടെ സ്ഥാനത്ത് നിർത്തേണ്ട, സഹോദരിയുടെ സ്ഥാനത്ത് നിർത്തേണ്ട, ഉന്നതമായ സമൂഹത്തിന്റെ കുടുംബത്തിന്റെ നായക സ്ഥാനത്ത് നിർത്തേണ്ട പെണ്ണിനെ സ്ത്രീത്വത്തെ അപമാനിച്ച് അവഹേളിച്ച് പരസ്യ പലകയിലെ നാണയത്തുട്ടിന്റെ വെളുവെളുപ്പുള്ള പെണ്ണിന്റെ സ്ഥാനത്തിലേക്ക് പ്രപഞ്ചത്തിന്റെ ഛായാചിത്രത്തിലെ വർണ്ണമായ പെണ്ണിനെ ഇറക്കിക്കൊണ്ടുവന്നപ്പോഴും എവിടെയും പണത്തിന്റെ ആധിപത്യമാണ്. എത്രയെത്ര ഓർത്താലും മനസ്സിൽ നിന്ന് പോകാത്ത കുളിർമ പോലെ, ഒരിക്കലും മനസ്സിൽ നിന്ന് അസ്തമിക്കാത്ത നന്മ പോലെ പുണ്യനബിയുടെ തിരുപട്ടണം പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഉന്നതമായ ആ കുടുംബം മുഴുവനും ആ പാരമ്പര്യത്തിൽ നിലകൊണ്ടു. ആ ഉന്നതമായ പാരമ്പര്യം തന്നെ ഇബ്രാഹീമി പാരമ്പര്യത്തിൽ പൂത്തതാണ്, ഇബ്രാഹീമി ഇതിഹാസമാണ്. ഈദുൽ അദ്ഹായോട് ബന്ധപ്പെട്ട ഒരു രാത്രി ഇവിടെ സമ്മേളിക്കുമ്പോൾ നമ്മൾ ആ പാരമ്പര്യത്തെക്കുറിച്ച് ഓർക്കുന്നു. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർറിയതി ബിവാദിൻ ഗൈറു ദീ സറ عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. ഹസ്രത്ത് സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ആ പുണ്യമണ്ണിൽ പ്രാർത്ഥിച്ചതിന്റെ ആ പരമ്പര പൂത്തുലഞ്ഞതിൽ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർറിയതി ബിവാദിൻ ഗൈറു ദീ സറ. അള്ളാഹുവേ, എന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട ചിലരെ ഒരു കൃഷിയോ ഒരു തളിരോ ഇല്ലാത്ത മരുഭൂമിയിൽ കൊണ്ടുപോയി ഞാനിതാ പാർപ്പിക്കുകയാണ്. ഹജ്ജിന്റെ സുഗന്ധം അസ്തമിച്ചിട്ടില്ലാത്ത ദുൽഹജ്ജിന്റെ രാവുകളിലൊന്നിൽ നമ്മൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർക്കാതെ പോകരുത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുമ്മ ബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുവേ, ഇബ്രാഹീമിന്റെയും കുടുംബത്തിന്റെയും മേൽ അനുഗ്രഹം ചൊരിഞ്ഞ പോലെ മുഹമ്മദിന്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന്റെയും മേൽ അനുഗ്രഹം ചൊരിയണമേ. കൃഷിയോ തളിരോ ഇല്ലാത്ത മരുപ്പറമ്പിൽ എന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട ചിലരെ ഞാൻ പോയി പാർപ്പിച്ചു. അല്ലാഹുവേ, ഞങ്ങളുടെ റബ്ബേ, അവർ നമസ്കാരം നിലനിർത്താൻ വേണ്ടി അതുകൊണ്ട് ആളുകളുടെ ഹൃദയങ്ങളെ ഞാനവിടെ കൊണ്ടുപോയി വെടിഞ്ഞ എന്റെ മക്കളുടെ നേർക്ക് കാരുണ്യത്തോടെ ചേർത്തിക്കൊടുക്കണേ തമ്പുരാനേ എന്ന് 5000 കൊല്ലങ്ങൾക്കു മുമ്പ് മനുഷ്യനാഗരികതയുടെ പ്രപിതാമഹനായ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. വർസുഖുഹും മിനസ് സമറാത്ത്, അവർക്ക് സകല പഴങ്ങളും നൽകണമേ അല്ലാ, അവർക്ക് സകല പഴങ്ങളും നൽകണമേ, ചൊരിഞ്ഞു നൽകണമേ അല്ലാ. ലഅല്ലഹും യശ്കുറൂൻ,
അവർ ശുക്ർ ചെയ്യാൻ, അവർ നന്ദിയുള്ളവരായി തീരാൻ, അവർ നന്ദി കാണിക്കാൻ വേണ്ടിയാണ് ഈ ഉന്നതമായ സ്ഥാനം ഞങ്ങൾ നൽകിയിട്ടുള്ളത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പാരമ്പര്യത്തെക്കുറിച്ച് ഊറ്റം കൊണ്ടുകൊണ്ട് നമ്മെ അറിയിക്കുകയാണ്. ഇസ്മായിൽ എന്ന കുഞ്ഞിന്റെ ഉന്നതമായ മാതൃക പൂത്തുലയുന്ന ദിവസവും പൂത്തുലയുന്ന ചരിത്രവും ഇതിന്റെ ഭാഗമാണ്. ഇസ്മായിൽ എന്ന കുഞ്ഞ് കാലിട്ടടിച്ചപ്പോൾ അവിടെ കിളിർത്ത സംസമിന്റെ മഹാത്മ്യമാണ്. രണ്ട് കുഞ്ഞുങ്ങളാണ് തൊട്ടിലിൽ നിന്ന് സംസാരിച്ചത്. ലോകത്തെത്രയെത്രയോ കുഞ്ഞുങ്ങൾ, അത്ഭുതം കാണിച്ച കുഞ്ഞുങ്ങൾ, ഒരു കുഞ്ഞിന്റെ കാലടിപ്പാടുകളിൽ നിന്ന് സംസം ഉറപൊട്ടി ഒഴുകിയെങ്കിൽ വേറെ രണ്ട് കുഞ്ഞുങ്ങൾ തൊട്ടിലിൽ നിന്ന് സംസാരിച്ചുവെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്ന് മറിയമിന്റെ മകനായ ഈസ, ഒന്ന് ജുറൈജിനെ പറ്റി ആരോപിക്കപ്പെട്ട സംഭവത്തിൽപ്പെട്ട കുഞ്ഞ്, അല്ലാഹു സംസാരിക്കാൻ അവസരം നൽകിയപ്പോൾ ആ രണ്ടുപേരും സംസാരിച്ചതിനെ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർത്തു പോവുകയാണ്. ആ ഇസ്മായിൽ എന്ന കുഞ്ഞിന്റെ പാരമ്പര്യത്തിൽ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ധന്യമായ കുടുംബത്തിന്റെ ചരിത്രവും അതിന്റെ പാരമ്പര്യവും അത്യത്ഭുതകരമായിട്ട് നിലകൊള്ളുന്നു. ആ കുടുംബത്തിന്റെ പാരമ്പര്യം എത്രമേൽ ധന്യമെന്ന് ചോദിച്ചാൽ, ഖദീജ റളിയല്ലാഹു അൻഹാ ഒരു ഭാഗത്ത് ഖദീജ നിനക്ക് ജിബ്രീൽ സലാം അറിയിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹായുടെ സ്ഥാനം ഉന്നതമായ മഹത്വത്തിന്റെ സ്ഥാനം പോലെ അടുത്ത വീട്ടിലെ ഇറാനിയൻ പേർഷ്യക്കാരൻ വന്നുകൊണ്ട് പുണ്യനബിയെ ഒരു സൽക്കാരത്തിന് ക്ഷണിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിന്റെ ശബ്ദ ചെറിയ രീതിയിൽ മാറുമ്പോഴേക്ക് അത് നമ്മളെ വിഷയത്തിന്റെ ബർക്കത്തിനെ ബാധിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും മൂന്ന് സല്ലത്തിലാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ് عليه وسلم اللهم صل على محمد عليه وسلم خديجة ജിബ്രീല് നിനക്ക് സലാം അറിയിക്കുന്നു. ഖദീജ, സ്വർഗത്തിൽ നിനക്കൊരു പ്രത്യേക വാസസ്ഥാനമുണ്ടെന്നും ജിബ്രീല് നിന്നെ അറിയിക്കാൻ എന്നെ ചുമതലപ്പെടുത്തുന്നു ഖദീജ എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ സ്തുതിയോ, സ്വർഗീയ നാരികളുടെ നായക സ്ഥാനം നിനക്ക് ലഭിക്കുകയും നീ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുഴുവൻ ആളുകൾക്ക് പെണ്ണുങ്ങൾക്ക് നേതൃത്വം അണിയിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നത് നിനക്കിഷ്ടമല്ലേ മോളെ ഫാത്തിമ എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ ആലോചിച്ചു നോക്കുക. സഹോദരന്മാരെ, ഖദീജ നിനക്ക് ജിബ്രീൽ സലാം അറിയിക്കുന്നു. ഖദീജ റളിയല്ലാഹു തആല അൻഹ, മോളെ സ്വർഗീയ നാരികളുടെ നായക സ്ഥാനം നിനക്കിഷ്ടമല്ലേ ഫാത്തിമ എന്ന് മകളോട്, പത്നിയോടാകട്ടെ, ജിബ്രീൽ നിനക്ക് സലാം അറിയിക്കുന്നു. ഈ ഫാത്തിമയുടെ മക്കളായ ഹസൻ ഹുസൈനോ സയ്യിദൈ ശുബ്ബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവസമൂഹത്തിന്റെ നേതാക്കളാണവരെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. والضحى والليل إذا سجى ما ودعك ربك وما قلى ولسوف يعطيك ربك فترضى നബിയെ, അങ്ങേക്ക് റബ്ബ് നൽകുക തന്നെ ചെയ്യും, അങ്ങ് തൃപ്തിപ്പെടുക തന്നെ ചെയ്യും. അമ്രുബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അരുളി ചെയ്യുകയാണ്, ഓരോ നബിയും തന്റെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ ഒരു ദുആ പ്രാർത്ഥിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി ഇന്നഹുന്ന അദ്ലല്ല കസീറൻ മിനന്നാസ് ഫമൻ തബിഅനീ ഫഇന്നഹു മിന്നി. അല്ലാഹുവേ, ഈ അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹ സമൂഹങ്ങൾ അതെല്ലാം ഒരുപാട് ജനങ്ങൾക്ക് മാർഗഭ്രംശം, ദുർമാർഗം നൽകി റബ്ബേ. എത്രയോ ആളുകളെ വഴിതെറ്റിച്ചു റബ്ബേ. ഫമൻ തബിഅനീ ഫഇന്നഹു മിന്നി,
എന്നെ വല്ലവരും പിൻപറ്റുന്നുവെങ്കിൽ അവരെന്നിൽപ്പെട്ടവരാണെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചുവെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബിയോ പ്രാർത്ഥിച്ചു. ഇൻ തുഅസ്സിബുഹും ഫഇന്നഹും ഇബാദുക് ഫഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ, നീ ഇവരെ ശിക്ഷിക്കുന്നുവെങ്കിൽ അവർ നിന്റെ ദാസന്മാരാണെന്ന് ഈസാ നബി തന്റെ ജനതയെക്കുറിച്ച് അല്ലാഹുവിനോട് വേവലാതിയോടെ പറഞ്ഞുപോയി. ഫഇൻ തഗ്ഫിർ ലഹും, എന്റെ ഈ ജനത്തിന് നീ പുറത്തു കൊടുത്താലോ, ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ സർവശക്തനും സർവനയജ്ഞനുമാണ് റബ്ബേ, തത്വജ്ഞനുമാണ് റബ്ബേ, പുറത്തു കൊടുത്താൽ ഉത്തമം റബ്ബേ, നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിയാറുകളാണ് റബ്ബേ. ഇങ്ങനെ ഇബ്രാഹിം തന്റെ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഈസയും തന്റെ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അലൈഹിമു സ്സലവാത്തു വത്തസ്ലീമാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയും മൂന്ന് വട്ടം ആവർത്തിച്ച് പറയുകയും ചെയ്തു. അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുവേ എന്റെ സമുദായമേ, അല്ലാഹുവേ എന്റെ സമൂഹം, എന്റെ സമൂഹം, എന്റെ സമൂഹം. ഇബ്രാഹിം പ്രാർത്ഥിച്ചു തന്റെ ജനതയ്ക്ക് വേണ്ടി, ഈസ പ്രാർത്ഥിച്ചു തന്റെ ജനതയ്ക്ക് വേണ്ടി. അംറു ഇബ്നുൽ ആസ് പറയുകയാണ്, അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് ഉമ്മത്തിനെ ഓർത്ത് വിലപിച്ചപ്പോൾ അല്ലാഹു ജിബ്രീലിനെ പുണ്യസന്നിധിയിലേക്ക് നിയോഗിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ വന്നുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് വിഷമിക്കരുത്, അങ്ങ് പ്രയാസപ്പെടരുത്, അങ്ങേ അല്ലാഹു കൈപടിയുകയില്ല, അല്ലാഹുവിനെല്ലാം അറിയാം. വറബ്ബുക അഅലം, നിങ്ങളുടെ റബ്ബിനറിയാം നബിയെ, അതുകൊണ്ട് പ്രയാസപ്പെടരുതേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ദുഃഖിക്കരുതേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടൻ തന്നെ ജിബ്രീലിനോട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നു, എന്താണത്? അല്ലാഹു അറിയാമെന്ന് ജിബ്രീലെ നിങ്ങൾ പറഞ്ഞതെന്താണ്? ഉടൻ തന്നെ ജിബ്രീൽ പരിശുദ്ധ റസൂലിനെ അറിയിക്കുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നാ സനർദീക ഫീ ഉമ്മതിക വലാ തസുഖ്, നബിയെ നിങ്ങളുടെ ഉമ്മത്തിന്റെ കാര്യത്തിൽ അല്ലാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തരുമെന്ന് മാത്രമല്ല, അല്ലാഹു ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കുകയില്ല. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ولسوف يعطيك ربك فترضى. നബിയെ, അല്ലാഹു നിങ്ങൾക്ക് തരികയും അല്ലാഹു ധാരാളമായി അങ്ങേക്ക് പ്രദാനം ചെയ്യുകയും അല്ലാഹു താങ്കളെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് പരിശുദ്ധ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അരുളി ചെയ്തു, ഉന്നതമായ ആ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ദുഃഖത്തിന്റെയും ആനന്ദത്തിന്റെയും വികാരങ്ങൾ പടർത്തുന്നു. ഉന്നതമായ വിചാരത്തിന്റെ, ഉന്നതമായ അവസ്ഥാവിശേഷത്തിന്റെ, പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, എല്ലാരും അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ ഒരാൾ നിൽക്കേണ്ട ആവശ്യമില്ല. എല്ലാരും അങ്ങോട്ട് നോക്കുകയാണ് ഒരാൾ റോട്ടിൽ കൂടി പോണതെങ്കിൽ പിന്നെ ഇവിടെ നിന്നിട്ട് പുണ്യ റസൂലിനെ കുറിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദി വനബിയ്യി മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹിൽ മുമജ്ജദി. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദി വനബിയ്യി മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹിൽ മുമജ്ജദി. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദി വനബിയ്യി മുഹമ്മദി. ഈ സലാത്ത് ചൊല്ലിക്കൊണ്ടാണ് മൂന്ന് കൊല്ലം മുമ്പ് ഈ സദസ് പിരിഞ്ഞത്. അവസാനം സദസ് എഴുന്നേറ്റ് നിന്നു, പോകാൻ വേണ്ടി തീരുമാനിച്ചു, സദസ് പിരിഞ്ഞു. അത്താഴത്തിന് അല്പം സമയേ ബാക്കിയുള്ളൂ. വന്നവർ ഓർക്കുന്നുണ്ടാകും, പക്ഷേ വന്നവരിൽ ആരൊക്കെയോ പരലോകത്തേക്ക് യാത്ര ചെയ്തു പോയിരിക്കുന്നു. ഈ വിനീതൻ അറിയുന്ന ഓർക്കുന്ന എത്രയോ മുഖങ്ങളുണ്ട്, ഇവനും നിങ്ങൾ ഓർക്കുന്ന എത്രയെത്രയോ മുഖങ്ങളുണ്ട്, നമ്മൾ അറിയാതെ കിടക്കുന്ന എത്രയെത്രയോ മുഖങ്ങളുണ്ട്. ആ സലാത്തുകളുമായി അവർ ഭാണ്ഡവും കെട്ടിയിട്ട് കബറിലേക്ക് യാത്രയായി. അതുകൊണ്ട് ഇതൊക്കെ പരലോകത്തിന്റെ നിയ്യത്തിൽ നിർത്താൻ ശ്രമിക്കണം.
ഭൗതികമായ കാര്യങ്ങളെ അപ്പുറത്ത് വിട്ടേച്ചിട്ട് ഇവിടെ വന്നിരിക്കണം, ആത്മാവ് യാത്ര ചെയ്തു പോകണം. അതിനാണ് നമ്മൾ തുടങ്ങിയത് തന്നെ മർഹബ സല്ലിയല അസ്തം സനാഖാനേ റസൂൽ. പരിശുദ്ധ നബിയുടെ പ്രകീർത്തനത്തിന്റെ ആത്മാവിലേക്ക് പ്രവേശിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തിരുമദ്ഹിന്റെ സദസ്സ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പുണ്യ നബിയുടെ അവദാനങ്ങൾ പൂക്കുന്ന സദസ്സ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അധർമ്മത്തെ ചെറുക്കാനുള്ള ഉന്നതമായ പ്രകാശ ശക്തിയെ നെഞ്ചത്ത് കുത്തി നിറക്കുന്ന സദസ്സ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഉന്നതമായ അനുഗ്രഹത്തെ ഉന്നതമായ ജീവിതത്തിന്റെ അനുഭൂതിയാക്കിയിട്ട് കാത്തു സൂക്ഷിക്കുന്ന സദസ്സ്. ഇത് ഈ ഭൂലോകത്തിന്റെ ഫിത്ന ഫസാദുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ ഹിദായത്തിന്റെ ഒരാലംബത്തെ മുറുകെ പിടിക്കാനുള്ള മരുന്ന് നൽകുന്ന സദസ്സ്. ആ മരുന്ന് നമ്മളല്ല നൽകുന്നത്, അല്ലാഹു നൽകേണ്ടതാണ്. മരുന്ന് പരിശുദ്ധ മുഹമ്മദാണ്, സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ പുണ്യമേറിയ സലാത്ത് മാത്രമാണ്. ഇഷ്ക് ഗംദിന രാത് പീന, രാവും പകലും കുടിക്കേണ്ടത് ആ സ്നേഹമാണ്, പുണ്യ നബിയുടെ സ്നേഹമാണ്. അഷ്ക് ഗംദിന രാത് പീന, ഇഷ്ക് ഗംദിന രാത് പീന, ഇസ് തമന്ന മേഹ ജീന അൽ മദീന തൽ മദീന. മദീനയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നവന്റെ ആത്മാവ് സ്നേഹത്തിന്റെ മധുപാനം ചെയ്യേണ്ടതാണ്. അല്ലാഹുവേ ഞങ്ങളെ പരിശുദ്ധ മക്കയിലും മദീനയിലും എത്തിച്ചു നൽകേണമേ അല്ലാഹ്. ഇവിടുത്തെ ഒരു ദുആ കൊണ്ട് മക്കയുടെ കഅബാ ശരീഫിന്റെ വലയം വെക്കാനും പുണ്യ മദീനയിൽ പുണ്യപാദങ്ങളിൽ ചെന്ന് നിൽക്കാനും ആഗ്രഹിക്കാത്ത ആണുങ്ങളുണ്ടോ, പെണ്ണുങ്ങളുണ്ടോ, ഉമ്മപെങ്ങന്മാരുണ്ടോ, ഇക്കാക്ക കാരണവന്മാരുണ്ടോ? അതുകൊണ്ട് കൽബിനെ ഒരു ദുആയുടെ ഒരു നിയ്യത്തിൽ നിർത്തുക സഹോദരന്മാരെ. സലാത്തിന്റെ ഒരു ഒരു അടിസ്ഥാനത്തിൽ നിർത്തുക. യോഗം കേൾക്കാൻ വന്ന പോലെ, പ്രസംഗം കേൾക്കാൻ വന്ന പോലെ ഒരിക്കലും ഇരുന്നിട്ട് ഈ സംഗതിയുടെ ലക്ഷ്യമോ അതിന്റെ മഹത്വമോ പ്രാപിക്കാൻ കഴിയില്ല. ഇഷ്കം ദിന രാത് പീന, അഷ്കം ദിന രാത് പീന. ദുഃഖത്തിന്റെ സ്നേഹം രാവും പകലും പാനം ചെയ്യണം, ദുഃഖത്തിന്റെ കണ്ണീര് രാവും പകലും കുടിക്കണം. ഇസ് തമന്ന മേഹ ജീന, ഈ ഒരേ ഒരാഗ്രഹത്തിൽ ജീവിക്കണം. അൽ മദീന ചൽ മദീന, ആജ്നഹീ തോ കൽ മദീന. ഇന്നല്ലെങ്കിൽ നാളെ പുണ്യ മദീനയിൽ എത്തിച്ചേരേണ്ടതാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലൈഹി വസല്ലം. രാമദായിട്ട് അവന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ല്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹാബി വന്നുകൊണ്ട് നബിയുടെ പിന്നാലെ കൂടിയിട്ട് ചോദിക്കുന്നു, ഞാൻ ചൊല്ലുന്ന ആകെ ചൊല്ലുന്നതിന്റെ മൂന്നിലൊന്നും അങ്ങയുടെ മേലുള്ള സ്വലാത്താക്കട്ടെയോ നബിയേ? സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി വരുന്നു, നിന്റെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളുക. ആ സഹാബി പിന്നെയും പറയുന്നു, എങ്കിൽ ചൊല്ലുന്നതിന്റെ പകുതിയും സ്വലാത്താക്കട്ടെയോ നബിയേ? സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, നിന്റെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചുകൊള്ളുക.